സായിപ്പിനൊപ്പം ഒരു രാത്രി, രചന നിത്യാദൃശ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നീ പോവാൻ തന്നെ തീരുമാനിച്ചോ? ശ്രേയ ഭീതിയോട് ചോദിച്ചു. ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ സായിപ്പിനോടൊപ്പം ഒരു രാത്രി, കിട്ടുന്ന 100,000. എൻ്റെ അടുത്ത സെം ഫീസിന് ചാച്ചക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. ഞാൻ അവളെ നോക്കി കണ്ണിറുക്കി. ഡി, എന്നാലും വേറെ എന്തെങ്കിലും വഴി നോക്കിയാലോ? ഇത് തന്നെ വേണോ? ഇതിനേക്കാൾ നല്ല വേറെ വഴിയില്ല മോളെ. ഓരോ മാസം 100 കാര്യങ്ങൾ മാറ്റി വെച്ചാ ചാച്ച ഹോസ്റ്റൽ ഫീ അടക്കുന്നത്. ഇവിടുത്തെ അച്ചാർ കമ്പനി പാർട്ട് ടൈം ജോലി ചെയ്തിട്ടാ ബാക്കി കാര്യങ്ങൾ ഒപ്പിക്കുന്നത്. നിനക്കെല്ലാ കാര്യങ്ങളും അറിയാവുന്നല്ലേ. എന്നാലും ഇത് കേട്ട പിന്നെ എൻ്റെ സമാധാനം പോയി. നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഇതിൽ കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഈ ചാൻസ് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. വന്ന മഹാലക്ഷ്മിയെ പുറങ്ങാല കൊണ്ട് തട്ടിയറിയില്ല. ഡി ഡി വീട്ടിലെങ്ങാനും അറിഞ്ഞാ? അറിയില്ല. നീ ഇനി വിളിച്ചുകൂട്ടി അറിയിക്കാതിരുന്നാ മതി. സേഫ്റ്റിക്ക് നീ എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ? അതൊക്കെ ഉണ്ട്, നീ പേടിക്കാതെ. ഇവിടെ വല്ല നാമം ജപിച്ചിരിക്കും, അപ്പോഴേക്കും ഞാനിങ്ങ് എത്തും. അവളുടെ മുഖത്ത് പേടി മാറിയിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പും നഖം കടിച്ചുള്ള ഇരിപ്പും. ഒരു ഇരിപ്പുറക്കാത്ത അവസ്ഥ. ഉള്ളിൽ എനിക്കും ഭയമുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിച്ചാൽ പിന്നെ പോകാൻ അവൾ സമ്മതിക്കില്ല. ചാച്ചനോട് ഒളിച്ച് ജീവിതത്തിൽ ഇന്നുവരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. എല്ലാം പറയണം, ഇപ്പോഴല്ല, എല്ലാം കഴിഞ്ഞ്. ചാച്ചനെന്നെ മനസ്സിലാവാതിരിക്കില്ല. ഇപ്പോൾ സമയം 4. 6 മണിക്ക് ഹോട്ടലിൽ നിന്ന് വണ്ടിയെത്തും. ചാച്ചനെ വിളിക്കണം, ആ ശബ്ദമൊന്ന് കേൾക്കണം, മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കണം. ഹലോ, എന്താ മോളെ? ഈ നേരത്തെ ഈ വിളിക്കാറില്ലല്ലോ. ചാച്ചൻ പറമ്പിൽ നനയ്ക്കായിരുന്നു, അതാ വൈകിയത്. ചാച്ചൻ്റെ കിതപ്പ് കേൾക്കാനുണ്ടായിരുന്നു. ഒന്നുമില്ല ചാച്ച, വെറുതെ വിളിച്ച, ശബ്ദമൊന്ന് കേൾക്കണം തോന്നി. അമ്മച്ചിയും റോസി എന്തേ? അവരും നനയ്ക്കാൻ ഒപ്പുണ്ട് മോളെ. എന്നതാ? ഒന്നുമില്ല ചാച്ച, അവരോട് പറഞ്ഞാൽ മതി. ശബ്ദമിടറാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ചാച്ച 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഒന്നുമില്ല ചാച്ച, ചാച്ച വരേണ്ട, അടുത്താഴ്ച ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ വെക്കുവാണേ. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം തോന്നി. ഉള്ളിലെ ഭയം ചെറുതായി നീങ്ങിയ പോലെ. സ്ത്രീയെ അപ്പോഴും നഖം കടിച്ച് ചിന്തിച്ചിരിപ്പുണ്ട്. ഡി, നാളെ ആകുമ്പോഴേക്കും ആ വിരൽ മൊത്തം തിന്നു തീർക്കുമല്ലോ. ഒന്നില്ലെങ്കിലും ഒരു സായിപ്പല്ലേ ഡി, ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനൊന്ന് മെച്ചപ്പെടുത്തട്ടെ. അവൾ എന്നെ ചൊറിഞ്ഞ് നോക്കി പുറത്തേക്ക് തിരിഞ്ഞിരുന്നു. വേഗം കുളിച്ച് റെഡിയായി. പറഞ്ഞ ടൈം തന്നെ വണ്ടി വന്നു. അവളോട് യാത്ര പറഞ്ഞപ്പോൾ ആ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഹോട്ടലിലെത്തി എഗ്രിമെൻറ്റ് ഫോം സൈൻ ചെയ്ത് കൊടുത്തു. രാത്രി 8 മണി മുതൽ രാവിലെ 6 വരെ, അതാണ് ടൈമിംഗ്. അവർ റൂം കാണിച്ചു തന്നു. 3rd floor 313, മനോഹരമായ റൂം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വിളിക്കാനൊരു ബെല്ല് കാണിച്ചെന്ന് ഓൾ ദി ബെസ്റ്റ് നേർന്ന് അവർ പോയി. ഡിന്നർ ടേബിളിൽ വെച്ചിട്ടുണ്ട്, കഴിക്കാൻ തോന്നിയില്ല. ചെറുതായി ഭയം വന്നു തുടങ്ങി, വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ. നാളെ കിട്ടാൻ പോകുന്ന പണവും വീട്ടിലെ സാഹചര്യങ്ങൾ ഓർമ്മിപ്പിച്ച് മനസ്സിനെ ധൈര്യപ്പെടുത്തി. സേഫ്റ്റിക്കുള്ളത് പുറത്തേക്കെടുത്തു, കുരിശും കൊന്തയും. മനമുരുകി പ്രാർത്ഥിച്ചു. നേരം വെളുത്തു, ഡോറ് തുറന്നു. പുറത്ത് കയ്യടി, ബൊക്കെ, വീഡിയോ, ക്യാമറ ഫ്ലാഷ് ലൈറ്റുകൾ, റിപ്പോർട്ടറുടെ ശബ്ദം. അങ്ങനെ ആദ്യമായി വർഷങ്ങളായി ഉപയോഗിക്കാത്ത മുറിയിൽ ഒരു ദിവസം താമസിച്ച് വിജയിച്ചിരിക്കുന്നു മിസ് ഡയാന വർഗീസ്. ബ്ലൂമൂൺ എന്ന 5-സ്റ്റാർ ഹോട്ടലിലെ 313 എന്ന മുറിയാണ് സായിപ്പിന്റെ പ്രേതശല്യത്തെ തുടർന്ന് വർഷങ്ങളായി അടഞ്ഞുകിടന്നത്. അങ്ങനെ സായിപ്പിനോടൊപ്പം ഒരു രാത്രി എന്ന ചലഞ്ചിൽ വിജയിച്ചിരിക്കുന്നു ധീരയായ ഒരു പെൺകുട്ടി.